വായനയുടെ അത്ഭുത ലോകത്തേക്ക് മലയാളികളെ ഉയർത്താൻ സ്വജീവിതം ഒരു തപസ്യയാക്കിയ മഹാത്മാവ് പി എൻ പണിക്കർക്ക് സാദര പ്രണാമം. വായന ഒരു അനുഭവമാണ്, സിരകളെ ത്രസിപ്പിക്കുന്ന വല്ലാത്തൊരനുഭവം. മനുഷ്യ സംസ്കാരത്തിന്റെ ആണിക്കല്ലാണ് വായന. വിനോദമായും വിജ്ഞാനമായും മനുഷ്യ ജീവിതത്തെ കീഴടക്കിയ ഒരു പ്രതിഭാസമാണിത്. വായനയുടെ ചരിത്രം ഒരു പക്ഷേ മനുഷ്യന്റെ ചരിത്രം തന്നെയാണ്. പ്രാചീന ശിലായുഗം മുതൽ ലിപികളായും അക്കങ്ങളായും അക്ഷരങ്ങളായും വായന മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു. താളിയോല ഗ്രന്ഥങ്ങളിലും മറ്റും സൂക്ഷിക്കപ്പെട്ട വിജ്ഞാന ശേഖരം തലമുറക്കാർ സ്വായത്തമാക്കിയത് വായനയിലൂടെയാണ്. നമുക്ക് പിന്നേ കടന്നുപോയവരെ നാം അറിയുന്നതും നാളെ വരാനിരിക്കുന്നവർ നമ്മെ അടയാളപ്പെടുത്തുന്നതും ഈ വായനയിലൂടെ തന്നെ. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. ഉത്തമ ഗ്രന്ഥങ്ങളും ഗ്രന്ഥശാലകളും ഒരു രാഷ്ട്രത്തിന്റെ കരുത്തിനെയും സംസ്കാരത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വിജ്ഞാനങ്ങളുടെ വിലമതിക്കാനാവാത്ത കലവറയാണ് പുസ്തകങ്ങൾ. രാമായണത്തിന്റെ ഒരു കഥയാണ്. പണ്ട് അയോധ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ണവും ബൈബിളും ഖുറാനും പകർന്നു തന്ന സംസ്കാരം ഇന്നും ലോക ജനതയ്ക്ക് ഒരു അലങ്കാരമാണ്. തിരക്കാർന്ന ഇന്നത്തെ ജീവിതത്തിൽ വായനയുടെ രീതി ആകെ മാറിപ്പോയിരിക്കുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിലെ ഏതൊരിടവും വായനാമുറിയാക്കാൻ ശീലിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. വഴിവക്കുകളിലും പൂന്തോട്ടങ്ങളിലും ബസ് സ്റ്റാൻഡിലും റാന്തൽ വിളക്കിനു മുൻപിലും മുത്തച്ഛന്മാർക്കൊപ്പവും റെയിൽവേ സ്റ്റേഷനുകളിലും കുളക്കരയിലും മറ്റുമായി ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ വായന ആസ്വദിക്കുന്നു. വായന ആഘോഷം. ഇന്ന് വായനയുടെ രീതി ആകെ മാറിപ്പോയിരിക്കുന്നു. ഇന്റർനെറ്റും ഈ വായനയും നമ്മുടെ വായനാ സ്നേഹികളെ ആകെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഈ വായന അറിവ് നേടാൻ മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ പുസ്തക വായന ആഴത്തിലുള്ള അറിവിനോടൊപ്പം നമ്മുടെ ഹൃദയത്തെ കീഴടക്കുന്നു. അനായാസമായി ഭദ്രമായി അവ നമ്മോടൊപ്പം ഉണ്ടാകും ഏത് പ്രതിസന്ധിയിലും. പുസ്തകങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം വരും തലമുറകൾക്ക് കൂടി മാർഗദീപമാകാൻ ഈ വായനാദിനം വഴിയൊരുക്കട്ടെ. നന്ദി.